കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു. ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്ത അക്കൗണ്ടാണ്. 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് അതിൽ കീപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസത്തോളമായിട്ട് ഞാൻ ആ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചു. കഴിഞ്ഞ ദിവസം അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു. സോ എങ്ങനെ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. IDFC ഫസ്റ്റ് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ എനിക്ക് ഡെബിറ്റ് കാർഡ് കിട്ടിയപ്പോൾ അതിന് അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിരുന്നു, അത് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിലെ അക്കൗണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഒട്ടുമിക്ക ബാങ്കുകളിലും ഓൺലൈനായിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ബ്രാഞ്ചിലൊന്നും നേരിട്ട് പോകേണ്ട ആവശ്യമില്ല, വീഡിയോ ഒക്കെ ബേസിക് അവൈലബിൾ ആണ്. മിനിറ്റുകൾ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആയിട്ടുള്ളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന കാര്യം വരുമ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളിലും നമുക്ക് നേരിട്ട് നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ആ ഒരു ബ്രാഞ്ചിൽ പോകേണ്ടതായിട്ടുണ്ട്. ചില ന്യൂ ബാങ്കുകളിൽ മാത്രമാണ് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ജൂപ്പിറ്ററിൻ്റെ അക്കൗണ്ട് ഓൺലൈനായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ നിയോക്സിൻ്റെ അക്കൗണ്ടും ഓൺലൈനായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അത് രണ്ടും ന്യൂ ബാങ്കുകളാണ്. ഈ രണ്ട് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു, അതായത് ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോസ് ചെയ്ത മറ്റൊരു അക്കൗണ്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺലൈനിൽ ലഭ്യമല്ല. നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ആ ഒരു ബ്രാഞ്ചിൽ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ചെയ്തിരുന്നു, അതായത് ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ കേസിലും സെയിം ആണ്. നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ആ ഒരു ബ്രാഞ്ചിൽ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും തൊട്ടടുത്തുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അക്കൗണ്ട് ക്ലോസിംഗ് പ്രൊസീജിയറൊക്കെ വളരെ സിമ്പിളാണ്. ബ്രാഞ്ചിൽ നേരിട്ട് പോകണം എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു അക്കൗണ്ട് ക്ലോസിംഗ് ഫോം കിട്ടും, ബ്രാഞ്ചിൽ നേരിട്ട് പോയാൽ കിട്ടും, അത് വാങ്ങി ഫില്ല് ചെയ്ത് നൽകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിലുണ്ട്, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് നൽകുകയും ചെയ്യാം. ഞാൻ എന്തായാലും ബ്രാഞ്ചിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്തിരുന്നു. കാരണം വെറുതെ ബ്രാഞ്ചിൽ പോയിട്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്യേണ്ട എന്ന് കരുതിയാണ് ആദ്യം തന്നെ ഫോമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തത്. ഇതാണ് ആ ഒരു ഫോം എന്ന് പറയുന്നത്. ഇതിൽ ഫില്ല് ചെയ്യേണ്ട ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് ആദ്യം കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നമ്മളുടെ കസ്റ്റമർ ID, നമ്മളുടെ നെയിം, അക്കൗണ്ട് നമ്പർ ഇത്രയും കാര്യം എൻ്റർ ചെയ്യുക. ഇത് നമ്മളുടെ മൊബൈൽ ആപ്പിലുണ്ടാകും IDFC ഫസ്റ്റ് ബാങ്കിന്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്യാനുള്ള റീസൺ കൊടുക്കാം, ചാർജ് കൂടുതലായതിനാലാണെങ്കിൽ അത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഉപയോഗമില്ല, അതുകൊണ്ടാണ് ഞാൻ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ അതാണ് രേഖപ്പെടുത്തിയത്. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന ദിവസം രാവിലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണോ ബാലൻസ് ഉള്ളത് അത് നമ്മുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കുക. എങ്കിലും ചെറിയ തുക അതിൻ്റെ അകത്ത് ഉണ്ടാകും, ചെറിയ പൈസ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ആ ഒരു പൈസയും അതുപോലെ തന്നെ അതുവരെ ഉള്ള നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പലിശയും നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തുക സ്വീകരിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ നൽകണം. നമുക്ക് ഒന്നെങ്കിൽ നമ്മളുടെ മറ്റൊരു ബാങ്കിൻ്റെ അക്കൗണ്ട് വിശദാംശങ്ങൾ കൊടുക്കാം. ഞാനെന്തായാലും ആ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക, അക്കൗണ്ട് നമ്പർ വീണ്ടും റീകൺഫേം ചെയ്യുക, അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുക, അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക, സേവിങ്സ് അക്കൗണ്ടാണോ കറണ്ട് അക്കൗണ്ടാണോ ഒന്ന് സെലക്ട് ചെയ്യുക, ബാങ്കിൻ്റെ നെയിം ഫിൽ ചെയ്യുക, ബ്രാഞ്ച് ഏതാണോ അത് ഫിൽ ചെയ്യുക, അതുപോലെ തന്നെ IFSC കോഡും നൽകുക. ഇത്രയും ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ മോഡിൽ വേണ്ട DD ആയിട്ട് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിൽ നമുക്ക് മറ്റൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശം കൊടുക്കാം. പിന്നെ നമുക്ക് ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് ആഡ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. പക്ഷേ ബ്രാഞ്ചിൽ നിന്നും ക്യാഷ് ആഡ് കളക്ട് ചെയ്യുമ്പോൾ 20,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് ട്രാൻസ്ഫർ മോഡ് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ഞാൻ എന്തായാലും എൻ്റെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളാണ് കൊടുത്തത്. സോ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പോൾ ചെറിയൊരു 40 പൈസ എന്തോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും ദിവസത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, അത് രണ്ടും കൂടെ ഞാൻ കൊടുത്ത അക്കൗണ്ടിലേക്ക് എനിക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് നൽകും. പിന്നെ അതിന് താഴെയായിട്ടുള്ളൊരു ഡിക്ലറേഷൻ ഓപ്ഷനാണ്, അവിടെ നമ്മളുടെ സൈൻ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളുടെ പേരും നമ്മൾ ഫിൽ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോം നമ്മൾ സക്സസ്ഫുള്ളി ഫിൽ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ ഒരു ഫോം നമ്മൾ ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് നൽകണം. നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ആ ഒരു ബ്രാഞ്ചിലാണ് നൽകേണ്ടത്. അപ്പോൾ ജസ്റ്റ്
നെക്സ്റ്റ് നൽകിയാൽ മാത്രം മതി രണ്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മളുടെ ചെക്ക് ബുക്കും അതുപോലെ തന്നെ നമ്മളുടെ ഡെബിറ്റ് കാർഡൊന്നും ചോദിച്ചില്ല, അത് നശിപ്പിച്ച് കളഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായി സാധിക്കുക. പിന്നെ മറ്റു ബാങ്കുകളിലേക്ക് ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഈടാക്കും. പക്ഷേ IDFC ഫസ്റ്റ് ബാങ്കിലെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഒന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാനായി കഴിയും. ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തു? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ ഈ ഒരു അക്കൗണ്ട് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനായിട്ട് ഓപ്പൺ ചെയ്തതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഞാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഉപയോഗിച്ച് നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പല ബാങ്കുകളിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട്, ഉപയോഗിച്ച് നോക്കിയ ശേഷം ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തു. അല്ലാതെ പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നും ഈ ഒരു അക്കൗണ്ടിൽ നേരിട്ടിട്ടില്ല. പിന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്ത് തന്നെ. പക്ഷേ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല, 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആയിരുന്നു. സോ ഉപയോഗമില്ലാത്തൊരു അക്കൗണ്ടിൽ വെറുതെ 10,000 രൂപ കീപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തത്. ഇനി ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ആദ്യം പ്ലസ് പോയിൻറ്റ്സ് തന്നെ പറയാം. പ്ലസ് പോയിൻറ്റ്സ് പറയാനായിട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവരുടെ മൊബൈൽ ആപ്പിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലും ലഭ്യമാണ്. അതിൻ്റെ സെപ്പറേറ്റ് ഒരു റിവ്യൂ വീഡിയോ ചെയ്തിരുന്നു, അതായത് ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്ലസ് പോയിൻ്റാണ് പലിശ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ബാങ്കുകളിലും സേവിങ്സ് അക്കൗണ്ടിൽ ചെറിയൊരു പലിശ കിട്ടാറുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൽ നമുക്ക് താരതമ്യേന ഒരു ഉയർന്ന പലിശ കിട്ടുന്നുണ്ട്. 10,00,000 രൂപയിൽ താഴെയുള്ള അക്കൗണ്ട് ബാലൻസിന് നമുക്ക് 4% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വർഷം കിട്ടുന്നത്. മറ്റു ബാങ്കുകളിൽ ഈ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് 3 മാസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. എന്നാൽ IDFC ഫസ്റ്റ് ബാങ്കിൽ നമുക്ക് എല്ലാ മാസവും നമുക്ക് പലിശ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിൽ പ്രധാനമായിട്ടും 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട്, പിന്നെ 20,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഉള്ളത്. ഇതിൽ 30-ലധികം സർവീസുകൾ സൗജന്യമാണ്. മറ്റു ബാങ്കുകളിൽ സർവീസ് ചാർജ് ഈടാക്കുന്ന പല സർവീസുകളും ലഭ്യമാണ്. എക്സാമ്പിളായിട്ട് അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നില്ല, പിന്നെ ബ്രാഞ്ച് വഴിയായാലും ഓൺലൈൻ വഴിയായാലും IMPSC, NEFT, RTGS അതൊക്കെ തന്നെ സൗജന്യമാണ്. പിന്നെ SMS അലർട്ട് ചാർജ് വരുന്നില്ല. പിന്നെ ബ്രാഞ്ച് വഴി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, ക്യാഷ് വിഡ്രോ ചെയ്യാം, അതിന് പ്രത്യേകിച്ച് ലിമിറ്റ് വരുന്നില്ല. പിന്നെ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഈടാക്കുകയില്ല. ഡെബിറ്റ് കാർഡ് സൗജന്യമാണ്, ഇഷ്യൂ ചാർജ് ഇല്ല, അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ചാർജ് ഇല്ല, ആനുവൽ ചാർജ് ഇല്ല, പിന്നെ ഫ്രീ ATM ട്രാൻസാക്ഷൻ. പിന്നെ മറ്റൊരു പ്ലസ് പോയിൻ്റ് ആണ് ഇൻവേർട്ട് റെമിറ്റൻസ്. അതായത് നിങ്ങൾക്ക് വിദേശത്ത് നിന്നും ഈ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് വരാനുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കമ്മീഷനോ ചാർജോ ഒന്നും തന്നെ ഈടാക്കുന്നില്ല. മറ്റ് ബാങ്കുകളിലാണെങ്കിൽ അതിന് കമ്മീഷനൊക്കെ ഈടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈടാക്കാറില്ല. എത്ര രൂപയാണോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അത് ഡയറക്റ്റായിട്ട് ആ ഒരു കറൻസി റേറ്റ് വെച്ച് കൺവേർട്ടായിട്ട് അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും തന്നെ ഈടാക്കുകയില്ല. അങ്ങനെ ഏകദേശം 30-ലധികം സർവീസുകൾ ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. എന്നാൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെനാൽറ്റി ചാർജ് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ പല സർവീസുകളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല, സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും. എക്സാമ്പിളായിട്ട് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡിന് ചാർജ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ATM ട്രാൻസാക്ഷന് ലിമിറ്റ് വരും, അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ കിട്ടില്ല, അതിന് ഒരു ലിമിറ്റ് വരുന്നുണ്ട്, അത് എക്സീഡായി കഴിഞ്ഞാൽ ചാർജ് കൊടുക്കണം. സോ ഈ IDFC ഫസ്റ്റ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടുകയില്ല, പല സർവീസുകൾക്കും ചാർജ് നൽകേണ്ടതായി വരും. ഇനി IDFC ഫസ്റ്റ് ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഡ്രോബാക്സ് പറയാനായിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇനി അപ്പോൾ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമുക്ക് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം ഓപ്ഷനൊന്നും ലഭ്യമല്ല, നമുക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് ലഭ്യമായിട്ടുള്ളത്. കോളൊക്കെ കണക്ട് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് ലാംഗ്വേജിൽ വിഷയമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും, മലയാളം ഓപ്ഷൻ ലഭ്യമല്ല. പിന്നെ നമുക്ക് ബ്രാഞ്ചിൽ നേരിട്ട് പോകണമെങ്കിൽ നമുക്ക് തൊട്ടടുത്തൊന്നും ബ്രാഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് ബ്രാഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക. ബ്രാഞ്ചിൽ നേരിട്ട് പോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ നമുക്ക് നമ്മളുടെ മൊബൈൽ ആപ്പിൽ ഒരു റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, നമുക്ക് കോൾ ചെയ്യാം, അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കാം. അതൊക്കെ പ്രോപ്പറായിട്ട് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഞാൻ ഒരു ആവശ്യത്തിന് ഞാൻ റിലേഷൻഷിപ്പ് മാനേജറെ കോൺടാക്ട് ചെയ്തിരുന്നു, പ്രോപ്പറായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ഇതൊക്കെ ഈ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളുടെ റിലേഷൻഷിപ്പ് മാനേജർ ആരാണോ, അതുപോലെ തന്നെ നമ്മളുടെ ബ്രാഞ്ച് എവിടെയാണ്, നമ്മൾ ആരുമായിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ സ്വഭാവം, പിന്നെ നമ്മൾ നേരിടുന്ന ആ ഒരു പ്രശ്നം എന്നിവയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മളുടെ ബ്രാഞ്ച് സപ്പോർട്ട്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മാനേജർ സപ്പോർട്ട്, ഇതൊക്കെ തന്നെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവും നൽകുന്നത്. പിന്നെ ഇവരുടെ മൊബൈൽ ആപ്പിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് മൊബൈൽ ആപ്പിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. നമ്മൾ
എന്തെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡായിട്ട് വരാനായിട്ട് ചെറിയൊരു ടൈം ഡിലേ എടുക്കുന്നു. സോ ഇതൊക്കെയാണ് ഇത്രയും നാളും ഈ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചതിൽ നിന്നും തോന്നിയ ഡ്രോബാക്സ്. ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.